നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിമിഷം തന്നെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണ് വാർത്തകൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇറാനിൽ ചോരപ്പുഴ ഒഴുകുമോ അതോ ഇറാൻ ചാരമായി തീരുമോ എന്നാണ് അറിയാനുള്ളത് മറുവശത്ത് ഇസ്രയേൽ ഈ പോരാട്ടത്തെ അതിജീവിക്കില്ലെന്ന ഇറാന്റെ വീരവാദവുമുണ്ട് കഴിഞ്ഞ മാസം ഇസ്രൽ ഇറാനെ ആക്രമിച്ചതിനു ശേഷമുള്ള ഒരു പ്രധാന പ്രഖ്യാപനത്തിൽ ഇറാന്റെ മിസൈൽ നിർമ്മാണം പൂർണ്ണമായി നശിപ്പിച്ചതായി നിരവധി റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഒക്ടോബർ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം തങ്ങളുടെ മിസൈൽ ഉൽപാദനത്തിന് ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി ആസിസ് സാദോ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളുമായാണ് ഇറാന്റെ യുദ്ധത്തിനുള്ള പുറപ്പാട് ഷഹാബ്ദി മിസൈൽ ഐ ആർ ജി സിയുടെ കീഴിൽ ഇറാൻ വികസിപ്പിച്ച ദ്രാവക ഇന്ധന ബാലിസ്റ്റിക് മിസൈലുകളുടെ കുടുംബമാണ് ഷഹാബ് ത്രി ഉത്തരകൊറിയയുടെ വൺ എ നോഡോ സംവിധാനം കുടുംബത്തിന് എണ്ണൂറിനും ആയിരത്തിനും കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മൈൽ ദൈർഘ്യമുള്ള ഷഹാബ് ഫോർ മിസൈലിന് രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് വരെ ഭാരമുള്ള പെലോഡ് വഹിക്കാൻ കഴിയും ഇറാൻ വാച്ചിനെ പരാമർശിച്ച് സിയനാൻ വെളിപ്പെടുത്തിയ വിവരങ്ങൾ അനുസരിച്ച് ൾ നൂതന പതിപ്പുകളാണ് ഏകദേശം മീറ്ററിനുള്ളിൽ ലക്ഷങ്ങൾ കൃത്യമായി പ്രഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഫത്ത ഫൺ ബാലിസ്റ്റിക് മിസൈൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് വികസിപ്പിച്ച ഇറാനിയൻ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് ഫത്ത വൺ ബാലിസ്റ്റിക് മിസൈൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനാച്ഛാദനം ചെയ്തു ഇത് ഇറാന്റെ ആദ്യത്തെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് വേണമെങ്കിൽ ആണവ പോർമനകൾ വഹിക്കാനുള്ള കഴിവ് ഫത്താ മിസൈലിനുണ്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇവയ്ക്ക് കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്കോട്ട് മിസൈലുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെയാണ് മിസൈൽ നിർമ്മാണ മേഖലയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ യാത്ര ആരംഭിച്ചത് ഈ കുതിച്ചുചാട്ടത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ലിബിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകളെയാണ് ഇറാൻ ആശ്രയിച്ചിരുന്നത് ഇറാന്റെ യാത്ര കൃത്യമായി നടന്നില്ലെങ്കിലും അത് വലിയ വിജയം നേടി തങ്ങളുടെ സ്കാട്ട് മിസൈൽ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രാജ്യം വിവിധ തടസ്സങ്ങളിൽ ഇടറി ഇത് ഉത്തര കൊറിയയിൽ നിന്ന് വിദഗ്ദ്ധ സഹായവും മിസൈൽ വിഭവങ്ങളും നേടാനും അവരെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ മിസൈലുകൾ ഇറക്കുമതി ചെയ്യാൻ ഇറാനും കഴിഞ്ഞു പിന്നീട് അവർ ഗിയർ മാറ്റി ചൈനയുമായി ചേർന്ന് മിസൈലുകൾ ഉണ്ടാക്കി സിറിയ ലിബിയ ഉത്തരകൊറിയ വഴി ഈ സഹകരണം നിലനിർത്തുകയായിരുന്നു അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിമിഷം തന്നെ ഇറാൻ ഇസ്രയേലെ ആക്രമിക്കുമെന്നാണ് വാർത്തകൾ അതല്ല അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിമിഷം അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ ഇറാനെതിരെ യുദ്ധം തുടങ്ങുമെന്നും വാർത്തകൾ വരുന്നുണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ എത്ര ലക്ഷം പേർ മരിക്കുമെന്നോ ഇറാൻ എന്ന രാജ്യം തന്നെ ബാക്കി ബാക്കിയുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ലോകം ഇറാനെ ആക്രമിക്കുന്ന നിമിഷം തന്നെ നേരെ ഹിസ്പുളി ഹമാസും ആഞ്ഞടിക്കുമെന്നും ഇസ്രയേലിന് നാലു രാജ്യങ്ങളെ ആക്രമണത്തെ ഒരേ സമയം ചെറുക്കാനാകില്ലെന്നുമാണ് ഇറാന്റെ കണക്കുകൂട്ടൽ അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെയും ഇറാൻ മുതൽ ഫലസ്തീൻ വരെയുമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രയേൽ അതിക്രമത്തിനെതിരെ ഒത്തുചേരണമെന്ന് ഇറാന്റെ പരമോന്ന നേതാവ് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇറാനെതിരെ ഇസ്രേൽ രണ്ടും കല്പിച്ചുള്ള പടപ്പുറപ്പാടവിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനും പുതിയ ഗവൺമെന്റിന്റെ സ്ഥാനാരോഹണത്തിനുമിടയില് എപ്പോൾ വേണമെങ്കിലും ഇറാൻ ഇന്നേവരെ കാണാത്ത കനത്ത മിസൈൽ ആക്രമണത്തിന് ഇസ്രേൽ തയ്യാറെടുക്കുകയാണ് ഇറാന്റെ ആത്മീയ നേതാവ് അബ്ദുള്ള അലി ഖമനെ ശനിയാഴ്ച ഇസ്രായേലിനും അമേരിക്കുമെതിരെ വീണ്ടും ഭീഷണിമൊഴിക്ക് രംഗത്തെത്തിയതും വെല്ലുവിളി ആവർത്തിക്കുന്നതും കാണുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി ഇറാന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിനു ശേഷമാണ് ആധുനിക ബോംബറുകൾ ഉൾപ്പെടെയുള്ള സൈനിക സജ്ജീകരണങ്ങൾ മേഖലയിലേക്ക് അമേരിക്കയും അയച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത